വിനിഷ കോഴിക്കോട് വിജിലൻസ് ഓഫീസിൽ എത്തി മൊഴി നൽകുമെന്നാണ് പ്രശാന്ത് ബാബു കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനം വിജിലൻസ് ഉദ്യോഗസ്ഥരെ പ്രശാന്ത് ബാബു നിലവിൽ അറിയിച്ചിട്ടില്ല. എന്നാൽ പ്രശാന്ത് ബാബുവിനെ നമ്മൾ ഇന്നലെ വൈകിട്ട് മുതൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇതുവരെ നിലവിൽ കോഴിക്കോട് വിജിലൻസ് ഓഫീസിൽ പ്രശാന്ത് ബാബു എത്തിയിട്ടില്ല. ഇന്ന് തന്നെ എത്തും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. വിജിലൻസ് എസ് പി അബ്ദുൾ റസാഖ് അല്പം സമയം മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് വരുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചതാണ്. മറിച്ചൊരു തീരുമാനം അദ്ദേഹം ഇതുവരെ വിജിലൻസിനെ അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം വരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ കെ സുധാകരൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പാണ് സുധാകരൻ്റെ തന്നെ ഡ്രൈവറും പ്രാദേശിക കോൺഗ്രസ് നേതാവും എല്ലാമായ പ്രശാന്ത് ബാബു കോഴിക്കോട് വിജിലൻസിൽ പരാതി നൽകിയത്. ഇതിൻ്റെ ഭാഗമായി കെ സുധാകരൻ്റെ ആസ്തിയും വരുമാനവും സംബന്ധിച്ച വിവരങ്ങൾ വിജിലൻസ് തേടുകയാണ്. ഇതിൽ FIR ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാലാണ് വിജിലൻസ് സാധാരണഗതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണത്തിലേക്ക് കടക്കുക. അതിൻ്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയിലാണ് ഇപ്പോഴുള്ള അന്വേഷണം. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ്റെ ഭാര്യ ജോലി ചെയ്തിരുന്ന കടക്കൽ സ്കൂൾ പ്രിൻസിപ്പൽക്ക് 2001 മുതൽ അവർ വാങ്ങിയ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ലോക്സഭാ സെക്രട്ടറി ജനറലിന് MP എന്നുള്ള നിലയിൽ കെ സുധാകരൻ്റെ ആസ്തിയും വരുമാനവും സംബന്ധിച്ച് അദ്ദേഹത്തിന് MP എന്നുള്ള നിലയിൽ ലഭിക്കുന്ന വരുമാനം സംബന്ധിച്ച കണക്കുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സെക്രട്ടറി ജനറലിനും വിജിലൻസ് കത്ത് നൽകിയിട്ടുണ്ട്. അതായത് കെ സുധാകരൻ്റെ വരുമാന സ്രോതസ്സുകൾ സംബന്ധിച്ച കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ 15 വർഷക്കാലയളവിനുള്ളിൽ കെ സുധാകരൻ്റെ വരുമാനത്തിലുണ്ടായ വർധനവടക്കം വരുമാനം നേരായ വഴിയിൽ ലഭിച്ച വരുമാനം അതായത് ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ MP എന്നുള്ള നിലയിൽ കെ സുധാകരൻ്റെയും സ്കൂൾ ടീച്ചർ അധ്യാപിക എന്നുള്ള നിലയിൽ കെ സുധാകരൻ്റെ ഭാര്യയ്ക്കും ലഭിച്ച പണം സംബന്ധിച്ച അല്ലെങ്കിൽ സാമ്പത്തികം സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ രണ്ടുപേരുടെയും അധികൃതർ എന്നുള്ള നിലയിൽ MP എന്നുള്ള നിലയിൽ ലോക്സഭാ സെക്രട്ടറി ജനറലിനോടും അവർ കെ സുധാകരൻ്റെ ഭാര്യ ജോലി ചെയ്ത സ്കൂളിലെ പ്രധാന അധ്യാപകരോടും വിജിലൻസ് തേടിയിട്ടുണ്ട്. ഇത് ലഭിക്കുമ്പോൾ കെ സുധാകരൻ്റെ കുടുംബത്തിന് കഴിഞ്ഞ ഈ കാലയളവിനുള്ളിൽ ലഭിച്ച കൃത്യമായ വരുമാനത്തിനെ സംബന്ധിച്ച കണക്ക് ലഭ്യമാകും. അത് കഴിഞ്ഞ് കൂടുതൽ വരുമാനം എങ്ങനെ സമ്പാദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസിന് മുമ്പാകെ കെ സുധാകരൻ വിശദീകരണം നൽകേണ്ടി വരും. അതിന് കാരണമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നാണ് പരാതിക്കാരനായ പ്രശാന്ത് ബാബു കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കെ കരുണാകരൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിക്കുകയും വിദേശത്ത് നിന്നടക്കം പണം സമ്പാദിക്കുകയും അല്ലെങ്കിൽ പണം സ്വരൂപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പണം സ്വരൂപിച്ചതായി കെ സുധാകരൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ഈ പണം സ്കൂൾ വാങ്ങൽ നടക്കാതെ വന്നതോടെ തിരിച്ച് ആരോടൊക്കെയാണോ കൈവശം വാങ്ങിയത് അവർക്ക് തിരിച്ചു നൽകിയെന്നാണ് കെ സുധാകരൻ പറയുന്നത്. എന്നാൽ അത് സുധാകരന് മാത്രം അറിയുന്ന കാര്യമാണ്. ആരോടൊക്കെ പണം വാങ്ങി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട്. ആ പണം കെ സുധാകരൻ 16 കോടിയോളം രൂപ കെ സുധാകരൻ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അത് തിരിച്ചു നൽകിയിട്ടില്ല എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രശാന്ത് ബാബു കെ സുധാകരനെതിരെ ഉയർത്തുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറയുന്നുണ്ട്. ആ തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് പ്രശാന്ത് ബാബു ഹാജരാകുന്നതും കൂടുതൽ മൊഴി രേഖപ്പെടുത്താൻ വിജിലൻസ് സംഘം തീരുമാനിച്ചതും. എന്നാൽ ഇതുവരെ പ്രശാന്ത് ബാബു നിലവിൽ കോഴിക്കോട് വിജിലൻസ് ഓഫീസിൽ എത്തിയിട്ടില്ല. ഇതുവരെ എത്തില്ല എന്നുള്ള വിവരവും അധികൃതരെ അറിയിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹാജരാകുമെന്ന് അദ്ദേഹം ആദ്യം അറിയിച്ചത്. എന്നാൽ അന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ വിജിലൻസിൽ തൻ്റെ അസൗകര്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹം വിവരം കൈമാറിയിരുന്നു. എന്നാൽ ഇന്ന് ഇതുവരെ അത്തരത്തിലൊരു വിവരം അദ്ദേഹം കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈകാതെ കോഴിക്കോട് വിജിലൻസ് ഓഫീസിലേക്ക് പ്രശാന്ത് ബാബു എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.